കാൽപന്ത് കളിയുടെ അതിമനോഹരമായ മുഹൂർത്തങ്ങൾക്ക് മാത്രമല്ല കരിയറും ജീവിതം തന്നെയും പ്രതിസന്ധിയിലാക്കുന്ന ഫൗൾ പ്ലേകൾക്കും ഫുട്ബോൾ മൈതാനങ്ങൾ പലപ്പോഴും സാക്ഷ്യം വഹിക്കാറുണ്ട്. അതുപോലെ പലവിധ അഭിനയങ്ങൾക്കും ഫുട്ബോൾ ഗ്രൗണ്ടുകൾ പല കാലങ്ങളിൽ സാക്ഷിയായിട്ടുണ്ട്. റോബർട്ടോ ആന്റോണിയോ റോജാസ് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കലും തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ പേരല്ലിത്, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ മൊത്തം അപമാനം വരുത്തിയ ഒരു ഫുട്ബോളറാണ് ഇദ്ദേഹം. സഹകുറ്റവാളികളുണ്ടെങ്കിൽ കൂടി ഈ കുപ്രസിദ്ധ റോജസിനെയാണ് ഏറ്റവുമധികം വേട്ടയാടിയത്. സെപ്റ്റംബർ 3, 1989 വേൾഡ് കപ്പ്. യോഗ്യതാ മത്സരം പ്രശസ്തമായ മാറക്കാന സ്റ്റേഡിയത്തിൽ നടക്കുന്നു. 70th minute ഒരു ഗോളിന് ലീഡ് ചെയ്യുന്ന ബ്രസീലിൻ്റെ എതിരാളികളായ ചിലിയുടെ ഗോൾ വലകാക്കുന്നത് ക്യാപ്റ്റൻ റോജസാണ്. മത്സരം തോറ്റാൽ ചിലിയുടെ ലോകകപ്പ് സ്വപ്നം ഉപേക്ഷിക്കാം. പെട്ടെന്നൊരു നിമിഷം റോജസ് ബോക്സിനുള്ളിൽ വീണുപിടഞ്ഞു. ഗോൾ പോസ്റ്റിനോട് ചേർന്ന ഗാലറിയിൽ നിന്ന് ഒരു ബ്രസീലിയൻ ആരാധകൻ വലിച്ചെറിഞ്ഞ പടക്കം റോജസിനെ ഒരുവാരടുത്തു വെച്ച് പൊട്ടിയ നിമിഷത്തിലായിരുന്നു അത്. ഉടൻ ടീം ഡോക്ടറടക്കം ഗ്രൗണ്ടിൽ വരികയും റോജസിന് സൈഡ് ലൈനിൽ ശുശ്രൂഷ നൽകുകയും ചെയ്യുന്നു. നാടകീയമായ രംഗങ്ങൾ പിന്നീടാണ്. ചിലിയൻ ടീം ഗ്രൗണ്ടിൽ നിന്ന് പിന്മാറുകയും കളി തുടരാൻ വിസമ്മതിക്കുകയും ചെയ്തു. ടൂർണമെന്റ് നിയമമനുസരിച്ച് ബ്രസീൽ 2-0 വിജയിക്കുകയും ചിലിയുടെ ലോകകപ്പ് സ്വപ്നത്തിന് എന്നേക്കുമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ചിലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അന്വേഷണം പക്ഷേ ശരിയായ ദിശയിലായിരുന്നു. റോജസിന് കാര്യമായ പരിക്കില്ലെന്നും മാത്രമല്ല അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയായിരുന്നു. കോച്ച് അറവേനയുടെ നിർദ്ദേശപ്രകാരം ടീം ഡോക്ടർ റോഡ്രിഗസും റോജസും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിരുന്നു എല്ലാം. റോജസിന്റെ ശരീരത്തിൽ പടക്കഭാഗങ്ങൾ കണ്ടതല്ലെന്നും മുഖത്തുണ്ടായ മുറിവ് അദ്ദേഹം ഗ്രൗണ്ടിൽ ഒളിപ്പിച്ച ബ്ലേഡ് കൊണ്ട് സ്വയം ചെയ്തതാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. തത്ഫലമായി റോജസിനും അറവേനക്കും റോഡ്രിഗസിനും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി. പ്രസ്തുത കളി തുടരാൻ വിസമ്മതിച്ച താൽക്കാലിക ക്യാപ്റ്റൻ ഫെർണാണ്ടോ അസ്റ്റെങ്കോക്ക് 5 വർഷം വിലക്ക് കിട്ടി. ഫിഫയാകട്ടെ 1994 ലോകകപ്പിൽ നിന്ന് ചിലിയെ വിലക്കുകയും ചെയ്തു. 2001 മാപ്പ് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ റോജസിൻ്റെ വിലക്ക് ചിലി അസോസിയേഷൻ നീക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വിവിധ ക്ലബ്ബുകൾക്ക് ഗോൾ കീപ്പിംഗ് കോച്ചും സ്വന്തം അക്കാഡമിയുമൊക്കെയായി വീണ്ടും ഫുട്ബോൾ എന്ന മഹത്തായ കായിക ലോകത്ത് സഹയാത്രികനായി. പടക്കമെറിഞ്ഞ ആരാധകൻ ബ്രസീലിൻ്റെ ആണെന്നിരിക്കെ ഫിഫയിൽ നിന്നും ബ്രസീലിന് വിലക്കും ചിലിക്ക് വാക്കോവർ പോലും കിട്ടാമായിരുന്ന സാഹചര്യത്തിൽ കുറ്റവാളികൾ ചെയ്ത മണ്ടത്തരം സമ്മാനിച്ചത് ഒരു രാജ്യത്തിന് ലോകകപ്പ് പങ്കാളിത്തവും അടുത്ത തവണത്തെ വിലക്കും കളിക്കാരുടെയും ഒഫീഷ്യൽസിൻ്റെയും കരിയർ നഷ്ടവുമാണ്.